അടുത്തത് പോസ്റ്റ്ഫിക്സ് ഫോം ഓഫ് ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റേഴ്സ്. പോസ്റ്റ്ഫിക്സ് ഫോം ഉപയോഗിക്കുമ്പോൾ ഓപ്പറേറ്റർ എപ്പോഴും ഓപ്പറാൻഡിന് ശേഷമായിരിക്കും പ്ലേസ് ചെയ്യപ്പെടുന്നത്. ആദ്യം ഓപ്പറാൻഡ്, അതിനുശേഷം ഓപ്പറേറ്റർ. എക്സാമ്പിൾ എ പ്ലസ് പ്ലസ്, എ മൈനസ് മൈനസ്. ഇവിടെ ഓപ്പറാൻഡ് എ ആണ്, ഓപ്പറേറ്റർ പ്ലസ് പ്ലസ് അല്ലെങ്കിൽ മൈനസ് മൈനസ് ഓപ്പറാൻഡിന് ശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? പോസ്റ്റ്ഫിക്സ് ഫോം. പോസ്റ്റ്ഫിക്സ് ഫോം യൂസ് ദെൻ ചേഞ്ച് മെത്തേഡ് എന്നും അറിയപ്പെടുന്നു. എന്താണ് യൂസ് ദെൻ ചേഞ്ച്? ഫസ്റ്റ് യൂസ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓപ്പറാൻഡ്. ആദ്യം ഓപ്പറാൻഡിൻ്റെ നിലവിലുള്ള വാല്യൂ എന്താണോ ആ വാല്യൂ ഉപയോഗിച്ച് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ദെൻ ചേഞ്ച്, അതിനുശേഷം ഓപ്പറാൻഡിൻ്റെ വില മാറ്റുക, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഇപ്പോൾ പോസ്റ്റ്ഫിക്സ് ഫോം യൂസ് ദെൻ ചേഞ്ച് മെത്തേഡ് എന്നും അറിയപ്പെടുന്നു. ഫസ്റ്റ് യൂസ് ദ കറൻറ്റ് വാല്യൂ ഓഫ് ദ ഓപ്പറാൻഡ്. ഓപ്പറാൻഡിൻ്റെ നിലവിലുള്ള വില ഉപയോഗിച്ച് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. അതിനുശേഷം ഓപ്പറാൻഡിൻ്റെ വില ഒന്ന് കൂട്ടുകയോ ഒന്ന് കുറയ്ക്കുകയോ ചെയ്യുക. നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എ ബി സി ഡി എന്ന നാല് വേരിയബിൾസ് ഉണ്ട്. എയുടെ വില 6, ബിയുടെ വില 4. അങ്ങനെയെങ്കിൽ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് എക്സ്പ്രഷൻസിൻ്റെ വാല്യൂ, സിയുടെയും ഡിയുടെയും വാല്യൂ എന്താണ് എന്നൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. സി ഇസ് ഈക്വൽ ടു എ പ്ലസ് പ്ലസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ ഒരു എക്സ്പ്രഷനിൽ വരുമ്പോൾ അതേത് ഫോമിലാണ് എന്നാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. ഇവിടെ ഇപ്പോൾ ഓപ്പറാൻഡിന് ശേഷമാണ് ഓപ്പറേറ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ ഏത് ഫോമാണ്? പോസ്റ്റ്ഫിക്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഇൻക്രിമെൻ്റ് ഫോമാണ്. അപ്പോൾ ഏത് ഫോമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് ഓർക്കുക. പോസ്റ്റ്ഫിക്സ് ഫോം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? യൂസ് ദെൻ ചേഞ്ച്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എയുടെ കറൻറ്റ് വാല്യൂ, ഇപ്പോഴത്തെ വില ഉപയോഗിച്ച് ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. എയുടെ കറൻറ്റ് വാല്യൂ ആയ 6 സിയിലേക്ക് സ്റ്റോർ ചെയ്യണം. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ഇപ്പം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എന്താണ്? യൂസ് ദെൻ ചേഞ്ച്. എയുടെ വില മാറ്റണം. എയുടെ വില മാറ്റുക എന്ന് പറഞ്ഞാൽ എയുടെ വില ഇൻക്രിമെൻ്റ് ചെയ്യണം. എയുടെ വില ഒന്ന് കൂട്ടണം. ഇപ്പോൾ എയുടെ വില എന്താണ്? 6 ആണ്. അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ എയുടെ വില എന്തായി മാറും? 7 മാറും. ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഡി ഈസ് ഈക്വൽ ടു ബി മൈനസ് മൈനസ്. ഇവിടെ ഓപ്പറാൻഡിന് ശേഷമാണ് ഓപ്പറേറ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ ഏത് ഫോമാണ്? പോസ്റ്റ്ഫിക്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഡിക്രിമെൻ്റ് ഫോമാണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക? ഫസ്റ്റ് യൂസ് ദെൻ ചേഞ്ച്. ബിയുടെ കറൻറ്റ് വാല്യൂ, നിലവിലുള്ള വില ഉപയോഗിക്കുക. അതായത് ബിയുടെ വില ഡിയിലേക്ക് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഡിയിൽ എന്ത് സ്റ്റോർ ചെയ്യപ്പെടും? ഡിയിൽ ബിയുടെ വിലയായ 4 സ്റ്റോർ ചെയ്യപ്പെടും. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ചേഞ്ച് ഓർ ഡിക്രിമെൻ്റ് ദ വാല്യൂ ഓഫ് ബി. ബിയുടെ വില ഒന്ന് കുറയ്ക്കുക. ബിയുടെ ഇപ്പോഴത്തെ വില എന്താണ്? 4. അതിൽ നിന്നൊന്ന് കുറയുമ്പോൾ ബി എന്തായി മാറും? ബി 3 മാറും. അപ്പോൾ പോസ്റ്റ്ഫിക്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് ഫോമിലാണ് ഫോമാണ് ഒരു എക്സ്പ്രഷനിൽ വരുന്നത് എങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും അത് പ്രവർത്തിക്കുക. ഫസ്റ്റ് യൂസ് ദ കറൻറ്റ് വാല്യൂ ഓഫ് ദ ഓപ്പറാൻഡ്, ദെൻ ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് ദ ഓപ്പറാൻഡ്. നിലവിലുള്ള ഓപ്പറാൻഡിൻ്റെ വില ഉപയോഗിച്ച് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. അതിനുശേഷം ഓപ്പറാൻഡിൻ്റെ വില ഒന്ന് കൂട്ടുകയോ ഒന്ന് കുറയ്ക്കുകയോ ചെയ്യുക.